ത്രിവേണി സംഗമത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കൂട്ടത്തോടെ പറന്നിറങ്ങുന്ന ദേശാടന പക്ഷികൾ. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പ്രയാഗ്രാജിന് ഈ പക്ഷികൾ ഒരു അലങ്കാരം കൂടിയാണ്. ഇത്തവണ പറന്നിറങ്ങിയ സൈബീരിയൻ പക്ഷി സമൂഹം വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരിക്കുകയാണ്. ശൈത്യകാലത്തിന് മുന്നോടിയായാണ് ദേശാടന പക്ഷികൾ പ്രയാഗ്രാജിൽ പറന്നെത്തുന്നത്. എന്നാൽ ഇത്തവണ പതിവിലും നേരത്തെ എത്തി വിനോദസഞ്ചാരികൾക്ക് അതിമനോഹരമായ കാഴ്ച വിസ്മയം ഒരുക്കിയിരിക്കുകയാണ് പക്ഷി സമൂഹം. സൈബീരിയയിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ദേശാടന പക്ഷികൾ സ്വദേശത്തെ താപനില വർദ്ധിക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്തവണ സൈബീരിയൻ രാജ്യങ്ങളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയതിനാലാവാം ഇവ നേരത്തെ എത്തിയത് എന്നാണ് കണക്കാക്കുന്നത്. ത്രിവേണി സംഗമം കൂടാതെ ഭീർപൂർ, സിർസി എന്നീ മേഖലകളിലും ദേശാടന പക്ഷികൾ സന്ദർശനം നടത്താറുണ്ട്. പ്രജനനത്തിനായും ഭക്ഷണത്തിനായുമായാണ് ഇവ ശൈത്യകാലങ്ങളിൽ ദേശാടനം നടത്തുന്നത്. വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ പക്ഷികൾ ഇത്തവണ പതിവിലും നേരത്തെ എത്തിയതോടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടം എത്തി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നവംബർ ആദ്യവാരമാണ് സൈബീരിയൻ ദേശാടന പക്ഷികൾ പ്രയാഗ്രാജിൽ എത്താറുള്ളത്. എന്നാൽ ഈ വർഷം ഇവ ഒക്ടോബർ മാസം തന്നെ എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മലിനീകരണത്തിന്റെ തോത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വദേശത്തെ താപനില സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവ പതിവിലും നേരത്തെ എത്തിയതെന്ന് പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു. അടയാളങ്ങൾ കൊടുത്ത് പുറത്തേക്ക് പറക്കാൻ വിടുന്ന പക്ഷികളെ കുറെ കാലത്തേക്ക് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം. ലോകത്ത് എങ്ങുമുള്ള പക്ഷി നിരീക്ഷകർ പൊതുവായ ആശയങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ പക്ഷി നിരീക്ഷണം കുറ്റമറ്റതായി തീരുകയുള്ളൂ. സൈബീരിയയിൽ നിന്ന് ഒരുതരം കൊക്കുകൾ വടക്കേന്ത്യയിലെ ഭരത്പൂരിൽ വർഷം തോറും മുറതെറ്റാതെ എത്താറുണ്ട്. കുടിയേറി പാർക്കുന്ന പക്ഷികളുടെ പറുദീസ എന്നാണ് വടക്കേ ഇന്ത്യയിലെ ഭരത്പൂരിനെ പറ്റി വിശേഷിപ്പിക്കാറ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണിത്. പക്ഷികൾ കൂട്ടം കൂട്ടമായി പലായനം ചെയ്തു വരുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഭരത്പൂരിലെ ജലാശയങ്ങളുടെ നടുവിൽ അവിടെ ഇവിടെ താവളമുറപ്പിക്കാൻ ഇവയ്ക്ക് ഏറെ ഇഷ്ടമാണ്. വെളുത്ത കൊക്കുകളും ചക്രവാകവും സൈബീരിയയിൽ നിന്ന് പുറപ്പെട്ട് ഒരു മാസത്തെ നിരന്തരമായ പറക്കലിന് ശേഷമാണ് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലെത്തിയാൽ 6 മാസമെങ്കിലും ഇവിടെ തങ്ങുകയാണ് അവയുടെ പതിവ്. അതിനുശേഷമാണ് വന്ന വഴി തെറ്റാതെ ഇവയുടെ മടക്കയാത്ര. വിനോദസഞ്ചാരികളായ മനുഷ്യരുടെ ഇടപെടലുകൾ ഈ കുടിയേറ്റക്കാരുടെ ജീവിത രീതിയെ അസ്വസ്ഥമാക്കാൻ ഇടയുണ്ടെന്ന് പക്ഷി നിരീക്ഷകർ കരുതുന്നു. സൈബീരിയൻ ചക്രവാകത്തെ പോലുള്ള വേറൊരു കൂട്ടരാണ് റിംഗ്സ്ക്രേ വാക്ടൈൻ എന്ന ഹിമാലയൻ പക്ഷികൾ. ഇവയും സഞ്ചാരപ്രിയരാണ്. മുംബൈയിലെ താരതമ്യേന ചെറിയ ഒരു പുൽപ്രദേശത്താണ് ഇവ എത്തുന്നത്. 2000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എല്ലാ വർഷവും കൃത്യമായി മല കടന്ന് നദിയും നാടും കടന്ന് നഗരം കാണാൻ കൊതിച്ചെത്തുന്ന ഈ പക്ഷികളുടെ കൃത്യനിഷ്ഠയെക്കുറിച്ച് വിശ്വപ്രസിദ്ധ ഇന്ത്യൻ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി വിശദമായ പഠനം നടത്തിയിരുന്നു. അനന്യസാധാരണ സമയനിഷ്ഠയുള്ളവരാണ് ഈ പക്ഷികളെന്ന് ഡോക്ടർ സലീം അലി അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.